ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ പറയാൻ പോകുന്നത് സേവ് മൈ ടൈം ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമ്മൾ ശരാശരി ഒരു 120 തവണയെങ്കിലും സമയം നോക്കാറുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ സേവ് മൈ ടൈം ആപ്ലിക്കേഷൻ നമ്മളോട് നമ്മുടെ ഈ ഹാബിറ്റ് ചോദിച്ച് മനസ്സിലാക്കി ആ സമയം പ്രൊഡക്റ്റീവ് ആക്കി തരാനായിട്ടുള്ള ഒരു എക്സലന്റ് ആപ്ലിക്കേഷനാണിത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 18 MB ആണ്. അതുപോലെ 112.6K ഡൗൺലോഡ്സും 4.6 സ്റ്റാർ റേറ്റിംഗുമാണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സേവ് മൈ ടൈം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിത് ആദ്യമായി ഓപ്പൺ ചെയ്യാം. നമുക്ക് മൂന്ന് രീതിയിൽ അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. അവരുടെ ടേംസ് ഓഫ് സർവീസ് ആൻഡ് പ്രൈവസി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വാട്ട് ആക്ടിവിറ്റീസ് ഡു യു ട്രാക്ക് എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്കിംഗ് ആണോ, പഠിക്കുവാണോ, അല്ലെങ്കിൽ ഹോം വർക്ക് ആണോ? പിന്നെ പേഴ്സണലായിട്ടാണെങ്കിലോ റീഡിംഗ്, റൈറ്റിംഗ്, സ്പോർട്ട്, വാക്കിംഗ്, സോഷ്യൽ, ഫ്രണ്ട്സ്, ഫാമിലി, ഹോബി, മ്യൂസിക്, നമ്മളിതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്ന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം, റീഡ് ചെയ്യാറുണ്ടോ, റൈറ്റ് ചെയ്യാറുണ്ടോ, അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഏത് രീതിയിലാണ് കണ്ടെത്താറ്? ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുമോ, ഗെയിംസ് ആണോ, സോഷ്യൽ മീഡിയ ആണോ, അങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ സ്ലീപ്പ് ചെയ്യുമോ അതോ റിലാക്സ് ചെയ്യുള്ളൂ. അതർ എന്ന് പറയുമ്പം ഈറ്റിംഗ്, ചോർസ്, ട്രാൻസ്പോർട്ട് ഇതൊക്കെ വരും. നെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 6 ആക്ടിവിറ്റീസ് നമ്മളിതിനകത്തൊന്ന് സെലക്ട് ചെയ്യണം. ഞാനിപ്പം ഇത്രയും ആക്ടിവിറ്റീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ വർക്കിംഗ്, സ്പെൻഡ് മോർ ടൈം ഓൺ. ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യും, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പം ഒരു 24 കൊടുത്താൽ ഏകദേശം ആവറേജ് നമ്മൾ ഒരു ദിവസം 3.5 മണിക്കൂർ, അതായത് ഞാൻ ഒരു ദിവസം 3.5 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ട്. സേവ് ചെയ്യുക, ഫിക്സിറ്റി കൊടുക്കുക. എന്നുവെച്ചാൽ ഇതിന് ആപ്ലിക്കേഷന് സമ്മതം കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇനി ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനിയിപ്പം ഇവിടെ റീഡിംഗ് ആണെങ്കിലോ അതുപോലെ തന്നെ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കുക. റൈറ്റിംഗ് ആണെങ്കിൽ, സോഷ്യൽ മീഡിയ ആണെങ്കിൽ ലിമിറ്റുണ്ട്. ഈ ആപ്പ്, ഈ സോഷ്യൽ മീഡിയയ്ക്കും ഗെയിംസിനും നമ്മൾ ഒരു ലിമിറ്റ് കൊടുക്കണം. എന്നാലേ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റബിൾ ആവുകയുള്ളൂ. ഇനിയിപ്പം സ്ലീപ്പ് ആണെങ്കിലും ആവശ്യത്തിന്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തു 24 ഫിക്സ് ചെയ്തു. അത് കഴിയുമ്പം നമ്മൾ ജസ്റ്റ് ഫോൺ ലോക്ക് ചെയ്യുക, എന്നിട്ട് അൺലോക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇത്രയും നേരവും, എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ മുന്നേ ഉള്ള ഒരു ടൈം ഇട്ടിട്ട് നമ്മളോട് ചോദിക്കും നിങ്ങൾ ഇത്ര നേരം മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു കണക്ക് പറയും, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യുമായിരുന്നോ, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുമായിരുന്നോ, അതോ സോഷ്യൽ മീഡിയയിലാണോ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമായിരുന്നോ എന്ന രീതിയിൽ സത്യസന്ധമായിട്ട് നമ്മളൊരു അഭിപ്രായം അതിനകത്ത് രേഖപ്പെടുത്തണം. അത് കഴിയുമ്പം നമ്മളെ തന്നെ നമ്മളോട് തന്നെ ചോദിക്കും നമ്മൾ ഇത്രയും നേരവും ഇത്രയും മണിക്കൂർ ഇത്ര കാര്യത്തിന് കളഞ്ഞു, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി. ആ രീതിയിൽ നമ്മളുടെ എന്നുവെച്ചാൽ മെൻ്റലി നമ്മളെ അവയർനെസ് ഉണ്ടാക്കി തരാനായിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പം ഇത്രയാണ് സേവ് മൈ ടൈം ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ. സേവ് മൈ ടൈം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും.